നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തിരുവനന്തപുരത്ത് ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി ഇടുക്കിയിൽ ഒരു വീട് ഇടിയുകയും ചോറ്റാനിക്കര മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും ഇടുക്കി കാഞ്ചിയാർ കോഴിമലയിൽ വീട് പൂർണ്ണമായും തകർന്നു കോഴിമല സ്വദേശി സുമേഷ് ഫിലിപ്പിൻ്റെ വീടാണ് തകർന്നത് സുമേഷും ഭാര്യയും രണ്ട് മക്കളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇവരുടെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയാം ചോറ്റാനിക്കര കുര്യക്കാട് ജനവാസ മേഖലയിൽ കണിയ മലയിൽ മണ്ണിടിച്ചിലുണ്ടായി മുഗൾ ഭാഗത്ത് അപകടാവസ്ഥയിലായ മതിലിടിഞ്ഞതോടെ മതിലിനു താഴെ താമസിക്കുന്നവർ ഭീതിയിലായി കുട്ടനാട്ടിൽ പുഞ്ചകൃഷി ഒരുക്കങ്ങൾ നടത്തിയ ഒരു പാടശേഖരം കൂടി വെള്ളത്തിൽ മുങ്ങി ഒട്ടനവധി പാടശേഖരങ്ങളും മഴ വീഴ്ച ഭീഷണിയിലുമാണ് വിതുര പന്നാംചുണ്ട് പാലത്തിലൂടെ സ്കൂട്ടറിൽ പോയ ആൾ നദിയിൽ വീണ് കാണാതായി വിതുര കൊപ്പം ഹരിനിവാസിൽ സോമനെയാണ് കാണാതായത് വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ പോകുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ടായിരുന്നു ഈ ഒരു അപകടം സ്കൂബ ടീം അടക്കമുള്ള സംഘം തിരച്ചിൽ തുടരുകയാണ് കാലവർഷം കേരള തീരത്ത് നിന്ന് പിൻവാങ്ങിയിട്ടില്ല എങ്കിലും ജൂൺ ഒന്നു മുതൽ കണക്കാക്കുന്ന മൺസൂൺ സീസൺ അവസാനിച്ചു ഒരൊറ്റ ദിവസം പോലും ശരാശരിയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഓഗസ്റ്റ് അവസാനിച്ചപ്പോൾ പതിനെട്ട് ശതമാനമായിരുന്നു സീസണിലെ മഴക്കുറവ് സെപ്റ്റംബറിൽ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതോടെ കാലവർഷം കനിഞ്ഞു സാധാരണ ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സെപ്റ്റംബർ മാസത്തിൽ ഇത്തവണ ലഭിച്ചത് നാനൂറ്റി പതിനഞ്ച് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് പകുതിയിലധികം ദിവസങ്ങളിലും സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചു വെള്ളിയാഴ്ച ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴയും ഇതോടെ സീസണിലെ മഴക്കുറവ് മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞു ഇനി ലഭിക്കുന്ന മഴ തുലാവർഷ കണക്കിലാണ് വരിക തുലാവർഷത്തിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി വേട്ടക്കാട് ഒടുവങ്ങാട് റോഡിലാണ് മണ്ണിടിഞ്ഞത് ഇതേ തുടർന്ന് ഇവിടുത്തെ എട്ട് കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാന്നാറിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം മാനാർ റോഡിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആല വില്ലേജിൽ വഴുവേലിക്കര മുരളീധരന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴുകയും ചെയ്തു ഇലഞ്ഞിമേൽ മലയിൽ കിഴക്കേഞ്ഞിൽ ശ്രീകുമാർ മിനി എന്നിവരുടെ വീടിന് മുകളിൽ പുളിമരം വീണു മേൽക്കൂര പൂർണമായും തകർന്നു എന്നാൽ ആളപായമില്ല അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ടുള്ളത് അറബിക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം രാത്രിയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക